ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ നിങ്ങളുടെ സ്വന്തം തൻസീർ കുത്തോറുന്നു. എൻ്റെ ഭാര്യ എന്ന ആൽബം സ്വീകരിച്ച എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ഇതിൻ്റെ രണ്ടാം ഭാഗമായ എൻ്റെ കുടുംബം എന്ന ആൽബം നിങ്ങൾ സ്വീകരിക്കും എന്ന വിശ്വാസമുണ്ട്. അതുപോലെ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, എന്നാലും എല്ലാവർക്കും ഭാര്യയെപ്പറ്റിയും അതുപോലെ കുടുംബക്കാരെ പറ്റിയും പറയാനുണ്ടാവും. പ്രണയവും വിരഹവും സന്തോഷവും സങ്കടവും എല്ലാം കുറത്തിണക്കിയ ഈ ആൽബത്തിൽ ഞാൻ ഇതുവരെ പാടിയ ഗാനങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനങ്ങളിലൊന്നാണ് ഈ ഗാനം. എനിക്കിഷ്ടമായതുപോലെ നിങ്ങൾക്കും ഇഷ്ടമാകും എന്ന വിശ്വാസത്തോടെ. ഭാര്യയും കുടുംബക്കാരെയും ഒരുപാട് സ്നേഹിക്കുന്ന, മരുഭൂമിയിൽ കഷ്ടപ്പെടുന്ന എൻ്റെ എല്ലാ ഗൾഫ് പ്രവാസികൾക്കും വേണ്ടി ഞാൻ ഈ ആൽബം സമർപ്പിക്കുന്നു. എൻ്റെ ഭാഗ്യമായി എന്നും എന്നും കൂടെയുണ്ടവൾ, എന്നെയേറെ സ്നേഹിക്കുന്ന മനസ്സറിഞ്ഞവൾ. എത്രയെത്ര സംവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടാ, ജീവിതത്തിൽ ഇതുപോലൊരു സംവാദ്യം വേറെന്താ. സുഖവും ദുഃഖവും ഒരുപോലെ എന്നിൽ പങ്കിടുന്നവൾ. എന്റെ ഭാഗ്യമായി എന്നും എന്നും കൂടെയുണ്ടവൾ, എന്നെയേറെ സ്നേഹിക്കുന്ന മനസ്സറിഞ്ഞവൾ. സുഖകരമായ ജീവിതം ഞാൻ ആസ്വദിക്കുമ്പോൾ, ഓമനിച്ചുലാളിക്കാൻ ഒരു കുഞ്ഞെനിക്കില്ല. ഓടിയോടി എൻ്റെ വീട്ടിൽ ഒന്നു കളിച്ചിടാൻ, ഓത്തുപള്ളി പോകണ കാണാൻ ഞങ്ങൾ കൊതിച്ചൊരു വേദനിക്കണ വാക്കുകൾ അല്പം നിന്നിൽ തന്നീരാ. സങ്കടവും എന്നിൽ കാട്ടീര, എൻ്റെ ബീവി കരയല്ലേ മിഴിയുന്നു നിരക്കല്ലേ. എന്നോടിത്തിരി സ്നേഹം പോലും കുറഞ്ഞു പോകല്ലേ. എൻ്റെ ഭാഗ്യമായി എന്നും എന്നും കൂടെയുണ്ടവൾ, എന്നെയേറെ സ്നേഹിക്കുന്ന മനസ്സറിഞ്ഞവൾ. പ്രസവിച്ചാൽ കുട്ടി അല്ലെങ്കിൽ ഭാര്യ, ആരെങ്കിലും ഒരാൾ മാത്രമായി ജീവിച്ചിരിക്കും. എനിക്ക് എന്റെ കുട്ടിയെ വേണ്ട, ഭാര്യയെ തന്നെ മതി. ഇല്ല, ദൈവത്തിനടുത്ത് എല്ലാ സൗഭാഗ്യങ്ങളും മണ്ണിൽ തികഞ്ഞവരാരുണ്ട്. ഒന്നില്ലെങ്കിൽ മറ്റൊന്നിൽ ജീവിതം കരയിക്കും. മുഖമിന്ന് വാടിയതില്ല, സ്നേഹം കുറഞ്ഞതില്ല. മുത്തിനിപ്പം കാത്തിരുന്നാൽ വാവ വന്നേടും. ആശ വെച്ചത് പോലൊരു ദിവസം റബ്ബ് തന്നതും. ും ദീവിയ പോലൊരു കുഞ്ഞു പെയ്തലും. കൂട്ടിവെച്ച നാളിലെ പ്രാർത്ഥന എന്ന് കഴിഞ്ഞതും. കുട്ടി ജനിച്ചത് മുത്തര സൂലിൻ പിറന്നാൾ ദിനത്തിലും. എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും പുണ്യം ചെയ്തുവോ,
എന്റെ കുടുംബക്കാർക്ക് തണലായി വന്നൊരു ഭാഗ്യനിധി മുത്തുരസൂലൻ ജന്മദിനത്തിൽ പുണ്യവരദാനം മുത്ത് പറഞ്ഞതുപോലൊരു വാവയെ കിട്ടിയ സന്തോഷം എന്റെ എല്ലാ സൗഭാഗ്യങ്ങളും തന്നൊരു റബ്ബിനും സ്തുതി എന്റെ ഭാഗ്യമായി വന്നു നിൽക്കും ഇന്നെന്റെ ഭാര്യ എന്നെയേറെ സ്നേഹിക്കുന്ന ഇന്നെന്റെ ഭാര്യ ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ നിങ്ങളുടെ സ്വന്തം തൻസീർ കുത്തോറുന്നു. എൻ്റെ ഭാര്യ എന്ന ആൽബം സ്വീകരിച്ച എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ഇതിൻ്റെ രണ്ടാം ഭാഗമായ എൻ്റെ കുടുംബം എന്ന ആൽബം നിങ്ങൾ സ്വീകരിക്കും എന്ന വിശ്വാസമുണ്ട്. അതുപോലെ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, എന്നാലും എല്ലാവർക്കും ഭാര്യയെപ്പറ്റിയും അതുപോലെ കുടുംബക്കാരെ പറ്റിയും പറയാനുണ്ടാവും. പ്രണയവും വിരഹവും സന്തോഷവും സങ്കടവും എല്ലാം കുറത്തിണക്കിയ ഈ ആൽബത്തിൽ ഞാൻ ഇതുവരെ പാടിയ ഗാനങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനങ്ങളിലൊന്നാണ് ഈ ഗാനം. എനിക്കിഷ്ടമായതുപോലെ നിങ്ങൾക്കും ഇഷ്ടമാകും എന്ന വിശ്വാസത്തോടെ. ഭാര്യയും കുടുംബക്കാരെയും ഒരുപാട് സ്നേഹിക്കുന്ന, മരുഭൂമിയിൽ കഷ്ടപ്പെടുന്ന എൻ്റെ എല്ലാ ഗൾഫ് പ്രവാസികൾക്കും വേണ്ടി ഞാൻ ഈ ആൽബം സമർപ്പിക്കുന്നു. ഭാഗ്യമായി എന്നും എന്നും കൂടെയുണ്ടവൾ എന്നെയേറെ സ്നേഹിക്കുന്ന മനസ്സറിഞ്ഞവൾ എത്രയെത്ര സമ്പാദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട ജീവിതത്തിൽ ഇതുപോലൊരു സമ്പാദ്യം വേറുണ്ട സുഖവും ദുഃഖവും ഒരുപോലെ എന്നിൽ പങ്കിടുന്നവൾ എന്റെ ഭാഗ്യമായി എന്നും എന്നും കൂടെയുണ്ടവൾ എന്നെയേറെ സ്നേഹിക്കുന്ന മനസ്സറിഞ്ഞവൾ സുഖകരമായ ജീവിതം ഞാൻ ആസ്വദിക്കുമ്പോൾ ഓമനിച്ചു ലാളിക്കാൻ ഒരു കുഞ്ഞെനിക്കില്ല ഓടിയോടി എൻ്റെ വീട്ടിൽ ഒന്നു കളിച്ചിടാൻ ഓത്തു പള്ളി പോകണ കാണാൻ ഞങ്ങൾ കൊതിച്ചൊരു വേദനിക്കണ വാക്കുകൾ അല്പം നിന്നിൽ തന്നീല സങ്കടവും എന്നിൽ കാട്ടീല എന്റെ ബീവി കരയല്ലേ മിഴിയുന്നു നിരക്കല്ലേ എന്നോടിത്തിരി സ്നേഹം പോലും കുറഞ്ഞു പോകല്ലേ എന്റെ ഭാഗ്യമായി എന്നും എന്നും കൂടെയുണ്ടവൾ എന്നെയേറെ സ്നേഹിക്കുന്ന മനസ്സറിഞ്ഞവൾ പ്രസവിച്ചാൽ കുട്ടി അല്ലെങ്കിൽ ഭാര്യ ആരെങ്കിലും ഒരാൾ മാത്രമായി ജീവിച്ചിരിക്കും. എനിക്ക് എൻ്റെ കുട്ടിയെ വേണ്ട, ഭാര്യയെ തന്നെ മതി. ഇല്ല,
ദൈവത്തിനടുത്ത്. എല്ലാ സൗഭാഗ്യങ്ങളും മണ്ണിൽ തികഞ്ഞവരാരുണ്ട്. ഒന്നില്ലെങ്കിൽ മറ്റൊന്നിൽ ജീവിതം പെരയ്ക്കും. മുഖമിന്നു വാടിയതില്ല, സ്നേഹം കുറഞ്ഞതില്ല. മുത്തിനൊപ്പം കാത്തിരുന്നാൽ വാവ വന്നേടും. ആശ വച്ചത് പോലൊരു ദിവസം റബ്ബ് തന്നതും. മുഞ്ചു നിറയും ദീവിയെ പോലൊരു കുഞ്ഞു പൈതലും. കൂട്ടിവെച്ച നാളിലെ പ്രാർത്ഥന എന്ന് കഴിഞ്ഞതും. കുട്ടി ജനിച്ചത് മുത്തരസൂലിൻ പിറന്നാൾ ദിനത്തിലും. എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും പുണ്യം ചെയ്തുവോ? എന്റെ കുടുംബക്കാർക്ക് തണലായി വന്നൊരു ഭാഗ്യനിധി. മുത്തരസൂലിൻ ജന്മദിനത്തിൽ പുണ്യവരദാനം. മുത്ത് പറഞ്ഞതുപോലൊരു വാവയെ കിട്ടിയ സന്തോഷം. ഭാഗ്യങ്ങളും തന്നൊരു റബ്ബിനും സ്തുതിയേ.